الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവന്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ മുസ്ലിങ്ങളാണ് നാം സത്യവിശ്വാസികളുമാണ്. നാം ഉൾക്കൊള്ളുന്ന ആദർശം അഥവാ ദീനുൽ ഇസ്ലാം അല്ലാഹുവും മനുഷ്യനും തമ്മിലെ ബന്ധത്തെ സംബന്ധിച്ച് മാത്രമല്ല നിർദ്ദേശങ്ങളും നിയമങ്ങളും നൽകുന്നത്. മനുഷ്യനും അല്ലാഹുവും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തായിരിക്കണം, എന്തെല്ലാമാണതിന്റെ വിശദാംശങ്ങൾ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ചട്ടങ്ങളും നിയമങ്ങളും നിർദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്, നബി തിരുമേനി പഠിപ്പിച്ചിട്ടുമുണ്ട്. അതേവിധം തന്നെ പ്രധാനമാണ് മനുഷ്യനും മനുഷ്യനും തമ്മിലെ ബന്ധം. മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഉണ്ടാവേണ്ട ബന്ധത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഖുർആനിലും ഹദീസിലുമായി വ്യക്തമായ നിയമങ്ങളുണ്ട്. കേവലം ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് മാത്രം ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുമോ? അതാണോ ഇസ്ലാമിന്റെ താല്പര്യം? ദിനം പ്രതി നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ഹജ്ജ് ചെയ്യുകയും ഉംറ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വർഗപ്രവേശത്തിന് കാരണമാകുന്ന സൽക്കർമ്മമായി തീരുമോ അവയെല്ലാം? പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും പരിശോധിക്കുമ്പോൾ അത്തരം ഒരു നിഗമനത്തിലെത്താൻ നമുക്ക് സാധ്യമല്ല. മനുഷ്യ സേവനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹികമായ ഇടപെടലും ഇസ്ലാമിന്റെയും ഈമാനിന്റെയും ഇബാദത്തിന്റെയും ഭാഗമാണെന്ന് ഇസ്ലാം വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ പ്രതിഫലം മോഹിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ ഒരാൾ നടത്തുകയാണെങ്കിൽ പ്രതിഫലാർഹമായ സൽക്കർമ്മമായി ഇസ്ലാം അതിനെ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. നാം വ്യവഹരിക്കുന്ന വ്യത്യസ്തമായ ജീവിത മണ്ഡലങ്ങളിൽ, ദൈനംദിനം നാം ജീവിച്ചു തീർക്കുന്ന നിമിഷങ്ങളിൽ ബോധപൂർവം ഇടപെട്ട് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എണ്ണി പറഞ്ഞ സൽക്കർമ്മങ്ങൾ ഓരോന്നും ആർജിക്കുവാനും നന്മയുടെ മാർഗത്തിൽ മുന്നേറി സ്വർഗപാതയിൽ പ്രവേശിക്കുവാനും അല്ലാഹുവിന്റെ മന്ദഹാസം കരസ്ഥമാക്കുവാനും നമുക്ക് സാധിക്കും എന്നാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നിർദ്ദേശങ്ങൾ നൽകിയത്, സഹാബികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നബി തിരുമേനി നൽകിയ മറുപടികൾ, ഖുലഫാഉർ റാഷിദുകളും താബിഈകളും സലഫു സാലിഹുകളും ജീവിച്ചു കാണിച്ച മാതൃക, ഇവയെല്ലാം വിശദമായി പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ബോധ്യമാകും: പള്ളിയിൽ മാത്രമല്ല ഇസ്ലാം, പള്ളിക്ക് പുറത്തും ഇസ്ലാം വേണം. പള്ളിക്ക് പുറത്തും ആചരിക്കുന്ന അനുഷ്ഠാനങ്ങളുടെയും സേവനങ്ങളുടെയും പേരാകുന്നു ഇസ്ലാം. ആയിഷ റളിയല്ലാഹു അൻഹ, സദ്വൃദ്ധയായ സാലിഹത്തായ ഒരു സ്ത്രീയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു. എന്തൊരു നമസ്കാരമാണ് അവർക്ക്, എന്തൊരു ഖുർആനിലെ അവഗാഹമാണ് അവർക്ക്, എന്തൊരു ധ്യാനമാണ് അവർക്ക്, എന്തൊരു തക്ബീറും തഹ്ലീലും തസ്ബീഹുമാണ് അവർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് ചോദിക്കുന്നു, ആ സ്ത്രീ അയൽവാസികളോട് ഏത് രൂപത്തിലാണ് പെരുമാറുന്നത്? ആയിഷ മറുപടി പറയുന്നു, അയൽവാസികളുള്ള പെരുമാറ്റത്തിൽ ആ സ്ത്രീ നല്ല മാതൃകയല്ല, അവരുടെ നാവിൽ നിന്നും സ്ത്രീകൾ ആരും രക്ഷപ്പെടാറില്ല. നബി തിരുമേനി പറയുന്നു, ഹിയ ഫിന്നാർ, നരകത്തിലാകുന്നു അവർ.
മറ്റൊരിക്കൽ ആയിഷ വേറൊരു സ്ത്രീയെ സംബന്ധിച്ച് പറയുന്നു, സാധാരണഗതിയിൽ സാമാന്യമായ രൂപത്തിൽ ഇബാദത്തുമായി ജീവിക്കുന്ന ഒരു പാവം സ്ത്രീ നബി തിരുമേനി ചോദിക്കുന്നു എന്താണ് അവളുടെ പെരുമാറ്റം. ആയിഷ പറയുന്നു ഒരു സാധാരണ സ്ത്രീയാണ്, സാധാരണ ഖുർആൻ പാരായണം, സാധാരണ നമസ്കാരം, സാധാരണ ഇബാദത്ത്, നമ്മുടെ കൂട്ടത്തിലെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട വനിത, എങ്ങനെയാകുന്നു അവരുടെ പെരുമാറ്റം അയൽവാസികളോട്? ആയിഷ പറയുന്നു അയൽവാസികളോടുള്ള പെരുമാറ്റം പ്രശംസാർഹമാകുന്നു. വീട്ടിൽ കറി വെച്ച് കഴിഞ്ഞാൽ അയൽവാസികൾക്ക് കൂടി അതിന്റെ ഗുണം ലഭിക്കട്ടെ എന്ന് കരുതി സേവനം ചെയ്യുന്ന സ്ത്രീയാകുന്നു അവൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു സ്വർഗത്തിലാകുന്നു അവർ. ഇതാണ് ഇസ്ലാം. അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സന്ദർഭത്തിൽ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ധനികരായ ആളുകൾ എല്ലാ പ്രതിഫലവും കൊണ്ട് സ്വർഗത്തിൽ കടക്കുകയാണല്ലോ, അവർ നമസ്കരിക്കുന്നു, അവർ നോമ്പ് നോൽക്കുന്നു, അവർ ഹജ്ജ് ചെയ്യുന്നു. അപ്പോൾ തിരുമേനി അബൂദറിനോട് ചോദിക്കുന്നു, നിങ്ങളും ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ നോമ്പ് നോൽക്കുന്നു, നിങ്ങൾ നമസ്കരിക്കുന്നു, നിങ്ങൾ ഹജ്ജ് ചെയ്യുന്നു. അപ്പോൾ അബൂദർ പറയുന്നു, യതസദ്ദഖൂന വലാ നതസദ്ദഖ്, അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ സാമ്പത്തിക ശേഷിയുണ്ട്, പക്ഷേ ഞങ്ങൾക്കത് ചെയ്യാൻ സാമ്പത്തികമായ ശേഷിയില്ല റസൂലേ. നീതിമാനായ അള്ളാഹുവിന്റെ കാരുണ്യം മുൻനിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അബൂദറിനെ പോലെ ഖിയാമത്തു നാൾ വരെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് സമാശ്വാസം പകർന്നുകൊണ്ട് പറയുന്നു, വഅന്തഫീക സദഖ, അല്ലയോ അബൂദറെ, നിനക്കും ഇതേപോലെയുള്ള സദഖക്ക് സന്ദർഭങ്ങളുണ്ട്. റഫ്ഉകൽ അലമ മിന തരീഖി സദഖ, വഴിയിൽ കൂടി കടന്നു പോകുമ്പോൾ കല്ലും മുള്ളും കുപ്പിക്കഷ്ണങ്ങളും കണ്ടാൽ അത് മാറ്റിയാൽ അത് സദഖയാണ്. വഹിദായത്തുക്ക തരീഖ സദഖ, വഴിയറിയാതെ വിഭ്രമിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യന് വഴികാട്ടിക്കൊടുത്താൽ അത് സദഖയാണ്. പാവപ്പെട്ട മനുഷ്യന് ആഹാരമെങ്കില്ലെങ്കിൽ നിന്റെ ആഹാരത്തിന്റെ ബാക്കി അയാൾക്ക് നീ അത് കൊടുത്താൽ അത് സദഖയാണ്. സംസാരശേഷിയില്ലാത്ത, ആവിഷ്കാരത്തിന്റെ ഭാഗ്യസിദ്ധിയില്ലാത്ത ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ മറ്റുള്ളവരോട് ഇടപെട്ട് നീ സംസാരിച്ചാൽ അതുപോലും സദഖയാണ്. ലൈംഗികമായി നീ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ അതും സദഖയാണ്. അബൂദർ ചോദിക്കുന്ന റസൂലെ, ശാരീരികമായ ആവശ്യത്തിന് വേണ്ടി ഒരാൾ ഭാര്യയെ സമീപിച്ചാൽ അതും സദഖയാകുമോ? റസൂൽ തിരുമേനി ചോദിക്കുന്നു, ഈ ആവശ്യ പൂർത്തീകരണത്തിന് ഹറാമിന്റെ മാർഗം അയാൾ അവലംബിച്ചാൽ അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ അയാൾ ശിക്ഷക്കർഹനാകുമോ? അതേ റസൂലെ, എങ്കിൽ അള്ളാഹുവിന്റെ നിയമം പാലിച്ചുകൊണ്ട് ഹലാലിന്റെ മാർഗം അവലംബിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പ്രതിഫലം കൊടുക്കും, അതും സദഖയാണ്. എല്ലാ രംഗത്തുമുണ്ട് ദാനധർമ്മത്തിന്റെയും സദഖയുടെയും വശം. അലാ കുല്ലി മുസ്ലിമിൻ സദഖ, ഓരോ മുസ്ലിമിനും സദഖക്ക് സന്ദർഭമുണ്ട്. ഫഖാലൂ യാ റസൂലല്ലാ ഫമൻ ലം യജിദ്, റസൂലെ അതിന് സാമ്പത്തികമായ ശേഷിയില്ലെങ്കിലോ? റസൂൽ പറയുന്നു, തന്റെ കൈകൊണ്ട് അധ്വാനിക്കുക, ആ അധ്വാനത്തിന്റെ പ്രയോജനം കൊണ്ട് സ്വയം ജീവിക്കുക, എന്നിട്ട് സദഖ ചെയ്യുക, അത് സദഖയാണ്, അള്ളാഹു പ്രതിഫലം കൊടുക്കും. അതിന് ശേഷിയില്ലെങ്കിലോ? റസൂലെ, തിരുമേനി പറയുന്നു, നിന്റെ ശാരീരികമായ ശേഷി കൊണ്ട് മറ്റുള്ളവർക്ക് നീ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിന് സാധിക്കുന്നില്ലെങ്കിലോ? റസൂലെ, നീ നന്മ ചെയ്യുക, നിന്റെ ഉപദ്രവം മറ്റുള്ളവർ കേൾക്കാതെ കണ്ട് നീ ശ്രദ്ധിക്കുക, അതും ഒരു സദഖയാണ്. മറ്റൊരിക്കൽ തിരുമേനി പറഞ്ഞു, കുല്ലു സുലാമ അലൈഹി സദഖ, എല്ലാ സന്ധി ബന്ധുക്കളിലും സദഖയുണ്ട്. കുല്ലു യൗമിൻ യുഈനു റജുലു അബിദാബതിഹി യുഹാമിലുഹു അലൈഹാ ഔ യർഫഉ അലൈഹാ മതാഅഹു സദഖ, ഒരാൾ വാഹനത്തിൽ ഏറാൻ സഹായിച്ചാൽ അത് സദഖയാണ്. വാഹനത്തിലേക്കൊരു ചരക്കെടുത്തു കൊടുക്കാൻ സഹായിച്ചാൽ അത് സദഖയാണ്. വൽ കലിമത്തു തയ്യിബത്തു സദഖ, നല്ല വാക്ക് അത് സദഖയാണ്. വകുല്ലു ഖുതുബത്തിൻ യംശീഹാ ഫി സലാത്തി, നമസ്കാരത്തിന് വേണ്ടി അയാൾ കടന്നു പോകുന്ന ഓരോ ചവിട്ടടിയും സദഖയാണ്. വദുല്ലു തരീഖ് സദഖ, വഴിയറിയാത്തവന് വഴികാട്ടിക്കൊടുത്താൽ അത് സദഖയാണ്. കാറിലോ സ്കൂട്ടറിലോ ബൈക്കിലോ ഒരു യാത്രക്കാരന് നിങ്ങൾ ലിഫ്റ്റ് കൊടുത്താൽ അതുപോലും സദഖയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഏതൊരു മനുഷ്യനും ഇത്തരം സദഖയുടെ മണ്ഡലങ്ങളിൽ വ്യാപരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം ആർജിക്കാം എന്ന് സാരം.
ഇത് പ്രവാചകന്മാരുടെ മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്, വലിക്കുല്ലിൻ വിജ്ഹത്തുൻ ഹുവ മുബല്ലിഹാ ഫസ്തബിഖുൽ ഖൈറാത്ത്. ഓരോരുത്തരും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ദിശയുണ്ട്, ഓരോരുത്തർക്കും പ്രവർത്തനത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ എന്ത് വേണം നന്മയുടെ വിഷയങ്ങളിൽ, സേവന പ്രവർത്തനങ്ങളിൽ, ജീവകാരുണ്യപരമായ സേവന രംഗങ്ങളിൽ മത്സരപൂർവ്വം മുന്നേറിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പരിചയപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറഞ്ഞു, വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വയസാരിഊന ഫിൽ ഖൈറാത്ത്. നന്മ കൽപ്പിക്കുന്നു, തിന്മ തടയുന്നു, നന്മയുടെ വിഷയങ്ങളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്മാരായ ആളുകൾ. നന്മയുടെ വിഷയങ്ങളിൽ മത്സരത്തോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഇത്തരം സേവന പ്രവർത്തനങ്ങളും നന്മ നിറഞ്ഞ സേവനങ്ങളും ചെയ്യുവാൻ അവർക്ക് നാം പ്രത്യേകമായ ബോധനം നൽകി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. ഇസ്ലാമിന്റെ മാർഗമാകുന്നു അത്. സ്വർഗപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന നാം അതേ ശ്വാസത്തിൽ തന്നെ സമസൃഷ്ടികൾക്ക് വേണ്ടിയും പ്രവർത്തിക്കണം. അതാകുന്നു വാസ്തവത്തിൽ ഇസ്ലാമിന്റെ നിർദ്ദേശം. ഒരിക്കൽ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, അഹബ്ബുന്നാസ് അയ്യുന്നാസ് അഹബ്ബു ഇലല്ലാഹി യാ റസൂലല്ലാഹ് വഅയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ദൂതരെ, അല്ലാഹുവിന്റെ ജനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവനാരാ, ജനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരൻ ആരാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഹബ്ബുന്നാസ് ഇലല്ലാഹി അസ്സ വജല്ല അൻഫഅഹും ലിന്നാസ്. അല്ലാഹുവിന് ജനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരാണെന്ന് അറിയാമോ? അൻഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടവൻ, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ഏതൊരു വ്യക്തിയെ കൊണ്ടാണോ അവനാകുന്നു വാസ്തവത്തിൽ അല്ലാഹുവിന് പ്രിയപ്പെട്ടവൻ. അവൻ വിധവകളെ സഹായിക്കും, അഗതികളെ സഹായിക്കും, വഴിപോക്കിനെ സഹായിക്കും, സാധുക്കളെ സഹായിക്കും, അങ്ങനെ എല്ലാ തുറകളിലും സേവനത്തിന്റെയും സഹായത്തിന്റെയും മന്ത്രവുമായി നടക്കുന്ന പാവപ്പെട്ട ഇസ്ലാമിക പ്രവർത്തകൻ അറിയണം, തീർച്ചയായും അല്ലാഹുവിന് പ്രിയപ്പെട്ടവനാണ്. അല്ലാഹുവിന് പ്രിയങ്കരമായ കർമ്മം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ മനസ്സിലേക്ക് നീ പകരുന്ന സന്തോഷമാണ് വാസ്തവത്തിൽ സൽക്കർമ്മം. ഒരാളുടെ മനസ്സിൽ നിനക്കിട്ടുകൊടുക്കാൻ പകുന്ന കഴിയുന്ന ആനന്ദം, ആ കുടുംബത്തിൽ നിനക്ക് നൽകാൻ കഴിയുന്ന സന്തോഷം, ആ വ്യക്തിയുടെ മനസ്സിൽ നിനക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന എല്ലാ നിലക്കുള്ള സന്തോഷങ്ങളുമാകുന്നു അല്ലാഹുവിന് പ്രിയപ്പെട്ട കർമ്മം. അങ്ങനെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ഒരു പ്രയാസങ്ങൾ ദൂരീകരിച്ചു കഴിയാൻ, ഒരു കടം വീട്ടാൻ നീ സഹായിച്ചാൽ, ഒരു വിശപ്പുള്ള ആളുകൾക്ക് നീ ആഹാരം കൊടുത്താൽ എന്ന് മാത്രമല്ല, ഒരു വ്യക്തിയുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അയാളോടൊപ്പം നീ എങ്ങോട്ടെങ്കിലും പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഹബ്ബു ഇലയ്യ മിൻ അൻ അഅതക ഫീ ഹാദൽ മസ്ജിദ് ശഹ്റ, എന്റെ ഈ പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ പ്രതിഫലം. ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവരോടൊപ്പം പുറത്തിറങ്ങി പോകലാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരാളുടെ ന്യൂനതകൾ മറച്ചുവെച്ചാൽ അല്ലാഹു തീർച്ചയായും പ്രതിഫലം നൽകും. കോപം നിയന്ത്രിച്ചാൽ അല്ലാഹു പ്രതിഫലം നൽകും. ആ കോപം നടപ്പാക്കാൻ തനക്ക് കഴിയുമായിരുന്നിട്ടും അത് വാസ്തവത്തിൽ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്തിൽ ഹൃദയത്തിൽ സമ്പന്നമായ സന്തോഷത്തിന്റെ അവസ്ഥകൾ അല്ലാഹു അയാൾക്ക് നൽകും. ഒരാളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരു മനുഷ്യനോടൊപ്പം ഇറങ്ങിപ്പോയാൽ സബ്ബത്തല്ലാഹു ഖദമഹു യൗമ തസൂലുൽ അഖദാം, എല്ലാ കാലടികളും പതറിപ്പോകുന്ന ആ ദിനത്തിൽ മഹ്ഷറിൽ അല്ലാഹു ആ വ്യക്തിയുടെ കാലടികൾ അവിടെ ഉറപ്പിച്ചു നിർത്തുകയും എല്ലാവരും ഭയപ്പെടുന്ന ആ ദിനത്തിൽ ഭയപ്പാടും ദുഃഖവും ഇല്ലാത്ത രൂപത്തിൽ അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് സന്തോഷത്തോടുകൂടി പോകുവാൻ ആ വ്യക്തിക്ക് സാധിക്കുകയും ചെയ്യും. മറ്റൊരിക്കൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാം നന്മയുടെ താക്കോലുകളാവണം. ഇന്ന മിനന്നാസി മഫാതിഹുൽ ഖൈർ വ മഗാലിഖുൽ ശർ, ജനങ്ങളിലുണ്ട് നന്മയുടെ താക്കോലുകൾ തിന്മയുടെ താഴുകൾ.
നന്മയുടെ താക്കോലും തിന്മയുടെ താളും. നിങ്ങൾ നന്മയുടെ താക്കോലാവണം, തിന്മയുടെ പൂട്ടാവണം. തിന്മയുടെ താക്കോലുകളും നന്മയുടെ താഴുകളുമാകുന്നവർ അക്കൂട്ടത്തിലുണ്ട്. എന്നിട്ട് തിരുമേനി പറയുന്നു, നന്മയുടെ താക്കോലായി ജീവിക്കാൻ ഭാഗ്യമുള്ള സത്യത്തേക്ക് ഭാഗങ്ങൾ, നന്മയുടെ വാതിലുകൾ തുറക്കുന്ന താക്കോലാകുവാൻ ഒരു വ്യക്തിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. തീർച്ചയായും ഓരോ രംഗത്തും നാം വ്യാപരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങളാകുന്നു ഇത്. എത്രത്തോളം തിരുമേനി പഠിപ്പിച്ചു, ഈമാൻ എന്ന് പറഞ്ഞാൽ 70 ചില്ലാനം ശാഖയ, അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്തു തൗഹീദ, അല്ലാഹുമായുള്ള ബന്ധം. രണ്ടാമത്തേത് ഇമാതത്തുൽ അദാ അനി തരീഖ്, വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കല്ലും മുള്ളും കുപ്പിക്കഷ്ണങ്ങളും ഒരാൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതുപോലും ഈമാനിന്റെ ഭാഗമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഒരു ഭാഗമാണ്. പരിശുദ്ധ ഖുർആനിൽ എന്താണ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് നാം അതറിയണം. ഇസ്ലാമിന്റെ നിർദ്ദേശമാകുന്നു ഇത്. സ്വർഗപ്രവേശത്തിന് കാരണമാണ്. നരകത്തിലേക്ക് വാസ്തവത്തിൽ മനുഷ്യൻ കടക്കുന്നത് അല്ലാഹു വിശ്വസിക്കാത്തത് കൊണ്ട് മാത്രമല്ല, അഗതികൾക്കും അനാഥകൾക്കും സാധുക്കൾക്കും സഹായമെത്തിക്കുന്ന വിഷയത്തിൽ അലംഭാവം കാണിച്ചു കഴിഞ്ഞാൽ അതും നരകപ്രവേശത്തിന് കാരണമാകുമെന്ന് വ്യക്തമായ രൂപത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമസ്കാരക്കാർക്ക് നാശം, നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശം. ആത്മാർത്ഥമായ രൂപത്തിൽ നമസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും താഴെ പറയുന്ന മൂല്യങ്ങളിൽ അയാൾക്ക് വിശ്വാസമുണ്ടായിരിക്കും. അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ, നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരായ ആളുകൾ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രകടന പരതയോടുകൂടി ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, നിസ്സാരമായ ലളിതമായ സഹായങ്ങൾ പോലും വിലക്കുന്ന, മനുഷ്യ സ്നേഹമില്ലാത്ത ജീവകാരുണ്യത്തിന്റെ ഉറവ, ഹൃദയത്തിൽ വറ്റിപ്പോയ ഊഷരമായ ഹൃദയത്തിന്റെ ഉടമകൾ, തീർച്ചയായും ഇവരാരും അള്ളാഹുവിന്റെ സ്വർഗത്തിന് അവകാശികളാവുകയില്ല എന്ന് വ്യക്തമായ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നാളെ നരകത്തിൽ ചെല്ലുമ്പോൾ നരകവാസികളായ ആളുകളോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി, മാ സലകക്കും ഫീ സഖർ, മാ സലകക്കും ഫീ സഖർ, എന്താണ് വാസ്തവത്തിൽ നിങ്ങൾ നരകത്തിൽ കടക്കാൻ കാരണം? ഖാലൂ, അവർ പറയുന്ന മറുപടി, ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ നരകത്തിൽ കടക്കുവാനുള്ള കാരണം എന്തെന്നറിയാമോ? ഞങ്ങൾ നമസ്കാരം നിർവഹിച്ചില്ല, നമസ്കരിക്കുന്നവരോടൊപ്പം ജീവിക്കുവാൻ ഞങ്ങൾ തയ്യാറായില്ല, അവരുടെ ഗണത്തിൽ ഞങ്ങൾ പെട്ടില്ല. ലം നകു മിനൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരോടൊപ്പം ആയിരുന്നില്ല ഞങ്ങൾ ജീവിച്ചത്. അഗതികളായ ആളുകൾക്ക് ആഹാരം കൊടുക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ പ്രോത്സാഹജനകമായ സമീപനങ്ങൾ സ്വീകരിച്ചില്ല. അള്ളാഹുമായുള്ള ബന്ധത്തിൽ ഞങ്ങൾ വീഴ്ച വരുത്തി, ജനങ്ങളുമായുള്ള ബന്ധത്തിലും ഞങ്ങൾ വീഴ്ച വരുത്തി. രണ്ട് രംഗത്തും വീഴ്ചകൾ സംഭവിച്ചു. അള്ളാഹുമായുള്ള ബന്ധത്തിൽ വീഴ്ച വന്നു ഒരു കാരണം. രണ്ടാമത്തെ വിഷയം, മനുഷ്യനും മനുഷ്യനും തമ്മിലെ ബന്ധത്തിലും വീഴ്ച വന്നു. ഇതുകൊണ്ടാണ് നരകത്തിൽ കടക്കാൻ കാരണം എന്ന് സത്യനിഷേധികളായ ആളുകൾ നരകപ്രവേശത്തിന്റെ കാരണത്തെ കുറിച്ച് പറയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു പറഞ്ഞത്. സൂറത്തുൽ ഹാഖയിൽ വളരെ ഭീതിതമായ ചിന്തകൾ മനസ്സിൽ ഉണർത്തുന്ന അല്ലാഹുവിന്റെ ചില പ്രതിപാദനങ്ങളുണ്ട്. ഖുദൂഹു ഫഖുല്ലൂ ثم الجحيم صلوه ثم في سلسلة ذرعها 70 ذراعا فاسلكوه إنه كان لا يؤمن بالله العظيم ولا يحض على طعام المسكين وليس له اليوم هاهنا حميم إلا طعام من غسلين. നരകവാസികളായ ആളുകളെ അരികെ വിളിച്ചുകൊണ്ട് മലക്കുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന നിർദ്ദേശം, ഖുദൂഹു, പിടികൂടു അവനെ, ഫഖുല്ലൂഹു, അവനെ ചങ്ങലയിൽ നിങ്ങൾ ബന്ധിക്കൂ. ഖുദൂഹു ഫഖുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ,
പിന്നെ നരകത്തിന്റെ അടിയിലേക്ക് അവനെ തള്ളി താഴ്ത്തിയിടൂ. എഴുപത് മുഴം നീളമുള്ള ചങ്ങലയിൽ അവനെ ബന്ധിക്കൂ. നിങ്ങൾ നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും ഒരു സന്ദർഭത്തിലും കുതിറി ഒഴിയാൻ സാധിക്കാത്ത രൂപത്തിൽ നരകത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് അവനെ തള്ളിയിടൂ. നിങ്ങൾ എന്താണ് അവൻ ചെയ്ത കുറ്റം? അവൻ ചെയ്ത കുറ്റം മഹാനായ അള്ളാഹുവിൽ അവൻ വിശ്വാസമർപ്പിച്ചില്ല. ഈമാനിന്റെ വിഷയത്തിൽ അവന് വീഴ്ചകൾ സംഭവിച്ചു. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം വലാ യഹുള്ളു അലാ തആമിൽ മിസ്കീം. സാധുക്കൾക്ക് ആഹാരം കൊടുക്കുന്ന വിഷയത്തിൽ പ്രേരണയോ പ്രോത്സാഹനമോ അവൻ ചെയ്തില്ല. അഗതികളുടെയും വിധവകളുടെയും പാവപ്പെട്ടവരുടെയും വിഷയം മതവിശ്വാസിയായ എന്റെ അജണ്ടയിൽ ഇല്ല എന്ന നിഷേധാത്മകമായ നിലപാടാകുന്നു അവൻ സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ അവൻ അള്ളാഹുവിനെ കുറിച്ച് ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഏത് രൂപത്തിൽ അള്ളാഹുവുമായി ബന്ധപ്പെടുന്നുവോ അതേ ശക്തിയിലും ശൈലിയിലും വാസ്തവത്തിൽ ജനങ്ങളുമായി അവൻ ബന്ധം സ്ഥാപിക്കേണ്ടിയിരുന്നു. ജനങ്ങളുമായുള്ള ബന്ധത്തിൽ അവന് വാസ്തവത്തിൽ വീഴ്ചകൾ സംഭവിച്ചു. ഇതുകൊണ്ടാകുന്നു ഇത്രയും കഠിനമായ ശിക്ഷയിൽ അള്ളാഹു അവനെ അകപ്പെടുത്താൻ പോകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്കറിയാം അള്ളാഹുവിന് പ്രിയങ്കരനായ പ്രവാചകൻ. ആ പ്രവാചകനെ എന്തുകൊണ്ടാകുന്നു അള്ളാഹു ഖലീലായി സ്വീകരിച്ചത് എന്ന് ജിബ്രിൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ജിബ്രിൽ നൽകിയ മറുപടി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളെ ആദരിക്കുന്ന വിഷയത്തിലും സാധുക്കൾക്ക് ആഹാരം കൊടുക്കുന്ന വിഷയത്തിലും തൽപരനായിരുന്നു. വീട്ടിൽ വരുന്ന അതിഥികളെ ഭവ്യതയോടും ബഹുമാനത്തോടും ആദരവോടും കൂടി സ്വീകരിക്കുന്ന പതിവായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ ശിക്ഷിക്കുവാൻ സുന്ദരന്മാരായ ബാലന്മാരുടെ രൂപത്തിൽ ഇബ്രാഹിമിന്റെ ഭവനത്തിൽ മലക്കുകൾ വന്നപ്പോൾ വീട്ടിലുള്ള തടിച്ച പശുക്കുട്ടിയെ അറുത്തിട്ട് സദ്യയൊരുക്കി ഫഖദ്ദമൂഹു ഇലൈഹിം ഖാല അലാ തഅ്കുലൂൻ. നമ്മുടെ എല്ലാം വീട്ടിൽ അതിഥികൾ വന്നാൽ ഭക്ഷണത്തിന്റെ തളികയും ഭക്ഷണത്തിന്റെ സുപ്രയും എല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് ആഹാരത്തിന്റെ വിഭവങ്ങൾ നമ്മൾ അതിഥികൾക്ക് മുന്നോട്ട് നീക്കി കൊടുക്കില്ലേ? ഇത് കഴിക്കൂ, ഇത് കഴിക്കൂ എന്ന് അതിഥി മര്യാദകൾ പാലിച്ചുകൊണ്ട് പറയില്ലേ? അതേ പതിവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്നു. ഫഖദ്ദമഹു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം അവർക്ക് നീക്കി വെച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു, നിങ്ങൾ തിന്നുന്നില്ലേ മലക്കുകളോട്? ഇതേ പതിവ് അതിഥികളെ ആദരിക്കുന്ന വിഷയത്തിലും സാധുക്കളെ ഊട്ടുന്ന വിഷയത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ പെൺമക്കളെ വെള്ളം കോരുകയും വെള്ളം കുടിപ്പിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ സേവനം ചെയ്ത് സഹായിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സമ്മിലൂനി സമ്മിലൂനി എന്ന് പറഞ്ഞ് ഖദീജ ബീവിയുടെ സവിധത്തിൽ വന്നപ്പോൾ അവരെന്താണ് പറഞ്ഞത്? വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ, അല്ലാഹു താങ്കളെ കൈവിടില്ല. ഇല്ലാത്തവർക്ക് സഹായിക്കുവാൻ, സാധുക്കളുടെ കണ്ണീരൊപ്പുവാൻ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുവാൻ അവിടെ സഹായവുമായി ചെല്ലുവാൻ മുന്നോട്ട് മത്സരത്തോടുകൂടി മുന്നേറുന്ന താങ്കളെ അല്ലാഹു ഒരിക്കലും കൈയൊഴിക്കില്ല എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചില്ലേ? മറ്റൊരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് സഹാബികൾ ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നമസ്കരിക്കാറുണ്ടോ? അപ്പോൾ ആയിഷ പറയുന്നു, തീർച്ചയായും ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് മാത്രമേ നമസ്കരിക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജനങ്ങൾ പല ആവശ്യങ്ങളും പല പ്രയാസങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരന്തരം ശല്യപ്പെടുത്തുകയും നിരന്തരം നബിയെ സമീപിക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരോഗ്യം അവഗണിച്ചു പോലും സേവന പ്രവർത്തനങ്ങൾ മുഴുകേണ്ടി വന്നപ്പോൾ ഇരുന്ന് നമസ്കരിക്കേണ്ടി വന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുമേനി. അൻസാരിയുടെ തോട്ടത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകുമ്പോൾ ഒരൊട്ടകം കണ്ണീർ വാർത്ത് നബി തിരുമേനിയോട് സങ്കടം പറയുന്നു. റസൂലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തിന്റെ പുറത്ത് തടവി അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഒട്ടകം കണ്ണീർ വാർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഇതിന്റെ ഉടമ എനിക്ക് പുല്ലും ഭക്ഷണവും തരാറില്ല, എന്നെ കൊണ്ട് ഏറ്റവും കടുത്ത പണികൾ ചെയ്യിക്കുന്നു. പള്ളിയിൽ വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ചോദിക്കുന്നു, ആരാണ് ഒട്ടകത്തിന്റെ ഉടമ?
അൻസാരി മുന്നോട്ട് വന്ന് അതിന്റെ ഉടമാവകാശം സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറയുന്നു, ഇത്തഖില്ലാഹ ഫീ ഹാദൽ ജമൽ, ഈ ഒട്ടകത്തിന്റെ വിഷയത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അതെന്നോട് പരാതി പറഞ്ഞു, നീ അതിന് ആഹാരം കൊടുക്കുന്നില്ല, പുല്ലും വെള്ളവും കൊടുക്കുന്നില്ല, പക്ഷേ കഠിനാധ്വാനം ചെയ്യിക്കുന്നു. ഈ ഒട്ടകത്തിന്റെ വിഷയത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് അൻസാരിക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഭാരം ഏറ്റെടുത്തപ്പോൾ താൻ പതിവായി സഹായിച്ചു കൊണ്ടിരുന്ന പാവങ്ങളായ പെണ്ണുങ്ങളെയും അഗതികളെയും വിധവകളെയും സഹായിക്കാൻ വേണ്ടി വളരെ പുലർച്ചെ തന്നെ ആട്ടപ്പൊടിയുമായി വൃദ്ധകളുടെ കുടിലുകളിലേക്ക് പോകാറുണ്ടായിരുന്നു. പക്ഷേ അബൂബക്കർ ചെല്ലുമ്പോഴേക്കും ഉമർ റളിയല്ലാഹു അൻഹു സേവനവുമായി അവിടെ എത്താറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, എല്ലാ സന്ദർഭങ്ങളിലും അബൂബക്കറെ താങ്കൾ എന്നെ പരാജയപ്പെടുത്തുകയാണല്ലോ എന്ന് പോലും ഉമർ റളിയല്ലാഹു അൻഹു പരിപാലിക്കുകയാണ്. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ മദീനയിലെ സ്ത്രീകൾ കരഞ്ഞു, അലമുറയിട്ടു, തേങ്ങലോടുകൂടി സങ്കടങ്ങൾ പറഞ്ഞു. പക്ഷേ എന്താണ് കാരണം അവർക്കാർക്കും അറിയുമായിരുന്നില്ല എന്താണ് ഈ മനുഷ്യൻ ചെയ്ത സേവനങ്ങൾ. അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തപ്പോഴാകുന്നു തോളിൽ ഭക്ഷണത്തിന്റെ വലിയ വലിയ ചാക്കുകൾ കീറിയിട്ടുള്ള തഴമ്പുകൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വർഷങ്ങളായി ഈ മനുഷ്യൻ സാധുക്കളായ ആൾക്കാരുടെ കുടിലുകളിലേക്ക് ഭക്ഷണത്തിന്റെ ചാക്കുകൾ കയറ്റി കൊണ്ടുപോയി അവർക്ക് ആഹാരം കൊടുക്കുകയും സാധ്യമാവുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് ആഹാരം പാകം ചെയ്ത് അവരെ സന്തോഷിപ്പിച്ച് തിരിച്ചു വരികയും ചെയ്യുന്ന പതിവുകാരനായിരുന്നു എന്ന് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യവിശ്വാസികളായ ആളുകൾക്ക് വാസ്തവത്തിൽ അറിയാൻ സാധിച്ചത്. ഇങ്ങനെ സേവന പ്രവർത്തനങ്ങളിൽ മുഴുകിക്കഴിഞ്ഞാൽ എന്താകുന്നു അള്ളാഹു നമുക്ക് നൽകാൻ പോകുന്നത്? മൻ യസ്സറ അലാ മുഅസിരിൻ യസ്സറ അല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വൽ ആഖിറ. പ്രയാസവും ഞെരുക്കവും കഷ്ടപ്പാടുമുള്ള ആളുകൾക്ക് ഇത്തരം ലളിതമായ സേവനങ്ങളിലൂടെ നിങ്ങൾ ആശ്വാസം പകർന്നാൽ, സാന്ത്വനത്തിന്റെ വാക്കുകൾ അവർക്ക് കൊടുത്താൽ, ആർദ്രതയുടെ ഒരു നോക്കവർക്ക് സമ്മാനിച്ചാൽ, സാന്ത്വനത്തിന്റെയും ആശ്വാസത്തിന്റെയും വാക്കുകളിലൂടെ, നോക്കിലൂടെ, താങ്ങിലൂടെ നിങ്ങൾ അവരെ സേവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ലഘൂകരിക്കും. ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ഇല്ലാതാക്കും. എന്നിട്ട് തിരുമേനി പറയുന്നു, സനാഇഉൽ മഅറൂഫി തഖീ മസാരിഅസ്സു, നിങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നിങ്ങൾക്ക് വരാവുന്ന വിപത്തുകളെ തട്ടിമാറ്റും. നിങ്ങളിൽ, മക്കളിൽ, കുടുംബങ്ങളിൽ, മാതാപിതാക്കളിൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വലിയ വലിയ ദുരന്തങ്ങളും മാരാരോഗങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ സേവനങ്ങൾ മുഖേന അള്ളാഹു തട്ടിമാറ്റും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യം തിരുമേനി സൂചിപ്പിക്കുന്നു, മലക്കുകൾ ഒരു മനുഷ്യന്റെ റൂഹ് പിടിച്ചെടുത്തുകൊണ്ട് നാളെ മഹ്ഷറിൽ അല്ലാഹുവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമിൽതു മിനൽ ഖൈരി ശൈആ, അല്ലയോ മനുഷ്യ, നീ നല്ല വല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ ദുനിയാവിൽ? നീ നല്ല വല്ല കാര്യങ്ങളും ദുനിയാവിൽ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അയാൾ പറയുന്നില്ല, എനിക്ക് സാധിച്ചിട്ടില്ല. മലക്കുകൾ അയാളോട് പറയുന്നു, തദക്കർ, നീ ശരിക്കൊന്ന് ഓർത്തു നോക്കൂ, ദുനിയാവിൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും സൽക്കർമ്മം നിനക്കിപ്പോൾ ഓർമ്മയിൽ വരുന്നോ എന്ന് നീ ഇന്ന് ഓർത്തു നോക്കൂ എന്ന് മലക്കുകൾ അയാളോട് പറയുമ്പോൾ അയാൾ പറയുന്നു, കുന്തു ഉദായിനുന്നാസ്, ഞാൻ ജനങ്ങൾക്ക് വായ്പയും കടവും കൊടുക്കുമായിരുന്നു, സാമ്പത്തിക ശേഷിയുള്ള ആളായിരുന്നു ഞാൻ, ജനങ്ങൾക്ക് ഞാൻ വായ്പയും കടവും കൊടുക്കുമായിരുന്നു. എന്റെ ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ പറയും, പ്രയാസങ്ങളും ഞെരുക്കവുമുള്ള ആളുകൾക്ക് നിങ്ങൾ അവധി കൊടുക്കും, സാമ്പത്തിക സൗകര്യമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നിങ്ങൾ ഇളവുകൾ കൊടുക്കും എന്ന് ഞാൻ പറയുമായിരുന്നു. ഇത് കേട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടുകൊണ്ട് പറയും, തജവ്വസു അൻഹു, തജവ്വസു അൻഹു, ഇന്ന് അവന്റെ വിഷയത്തിലും ഞാനിതാ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു, പുറത്തു കൊടുക്കൂ അവന്റെ എല്ലാ പാപങ്ങളും. മറ്റൊരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഖാല അല്ലാഹ്, അല്ലാഹു പറയും, അന അഹഖു ബിദാ മിൻക തജാവസു അൻ അബ്ദി, അല്ലയോ മനുഷ്യ, നിനക്ക് കരുണ ചെയ്യുവാൻ ഏറ്റവും അവകാശപ്പെട്ടവൻ ഞാനാണ്. ഈ വ്യക്തിക്ക് നിങ്ങൾ സേവനങ്ങൾ ചെയ്തതിന്റെ പേരിൽ, കടക്കാർക്ക് ആശ്വാസം നൽകിയതിന്റെ പേരിൽ നിങ്ങൾ അയാൾക്ക് വിടുതി കൊടുക്കൂ, എല്ലാ പാപങ്ങളും പുറത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് മലക്കുകൾക്ക് അല്ലാഹു നിർദ്ദേശം നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവസാനമായി, നമുക്ക് വാസ്തവത്തിൽ നഷ്ടപ്പെട്ടു പോയ കുറേ മൂല്യങ്ങളുണ്ട്.
പാശ്ചാത്യരായ ആളുകൾ നമ്മിൽ നിന്നും തട്ടിയെടുത്തിട്ടുള്ള കുറെ മര്യാദകൾ വാസ്തവത്തിൽ ഇസ്ലാമിന്റെ ഭാഗമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റ് മതസ്ഥരായ ആളുകൾ, പ്രത്യേകിച്ച് പാശ്ചാത്യരും യൂറോപ്യരുമായ ആളുകൾ നമ്മോട് പറയും താങ്ക്സ്, നന്ദി. താങ്ക്സ് എന്ന് പറയുന്ന ഈ അക്ഷരങ്ങൾ കേവലം അക്ഷരങ്ങളല്ല, ഇസ്ലാമിന്റെ മൂല്യങ്ങളാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മല്ലാ യശ്കുറുന്നാസ ലാ യശ്കുറുല്ലാഹ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോടും നന്ദി കാണിക്കുന്നില്ല. ജനങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ആ സേവനത്തിന് ഒരു നന്ദി വാക്കെങ്കിലും പറയുവാൻ സത്യവിശ്വാസികൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ജനങ്ങളോട് നന്ദി പ്രകടിപ്പിക്കുന്നവരാകുന്നു വാസ്തവത്തിൽ അള്ളാഹുവിനോടും നന്ദി പ്രകടിപ്പിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആരെങ്കിലും നമുക്കൊരു സഹായം ചെയ്താൽ, ഓർത്തിരിക്കാവുന്ന എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ ഒരാൾ വെച്ചു നീട്ടിയാൽ അയാൾക്ക് നന്ദി പ്രകടിപ്പിക്കുവാൻ ബാധ്യസ്ഥരാണ്. മറ്റൊരിക്കൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മനിസ്തആദ ബില്ലാഹി ഫഅഈദൂ, അള്ളാഹുവിനെ മുൻനിർത്തി ആരെങ്കിലും നിങ്ങളോട് അഭയം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അയാൾക്ക് അഭയം കൊടുക്കണം. വമൻ സഅലകും ബില്ലാഹി ഫഅഅതൂ, ആരെങ്കിലും അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നിങ്ങൾ കൊടുക്കണം. വമനിസ്തജാറ ബില്ലാഹി ഫഅജീറൂ, അള്ളാഹുവിനെ മുൻനിർത്തി ആരെങ്കിലും ശരണം തേടിയാൽ അവർക്കും നിങ്ങൾ അഭയവും ശരണവും കൊടുക്കണം. വമൻ അതാ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഊ, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അയാൾക്ക് നിങ്ങൾ പ്രത്യുപകാരം ചെയ്യണം. ഫഇല്ലം തജിദു, അതിനെ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഫദഉ ലഹു ഹത്താ തഅലമു അൻഖദ് കാഫഅതുമു, നിങ്ങൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അയാൾക്ക് നിങ്ങൾ പ്രത്യുപകാരം ചെയ്തു എന്ന മനസ്സ് നിങ്ങൾക്കുണ്ട് എന്ന് അയാൾക്ക് ബോധ്യപ്പെടുവാൻ പറ്റിയ രൂപത്തിൽ അയാൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന നിസ്സാരമായ കാര്യമാണ്. കുടുംബങ്ങൾ തമ്മിലാവാം, വ്യക്തികൾ തമ്മിലാവാം, അയൽവാസികൾ തമ്മിലാവാം, മാതാപിതാക്കളും മക്കളും തമ്മിലാവാം, ഭാര്യയും ഭർത്താവും തമ്മിലാവാം, ഇവർക്കെല്ലാം വാസ്തവത്തിൽ ഈ രൂപത്തിൽ മൂല്യങ്ങൾ വളർത്താൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, വീട്ടിലേക്ക് വൈകുന്നേരം കഠിനാധ്വാനം ചെയ്ത് ഭക്ഷണപ്പൊതിയും ആഹാര വിഭവങ്ങളുമായി വരുന്ന ഭർത്താവിനെ ബാറകല്ലാഹു ഫീക്ക്, അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ, താങ്കളെ ആശീർവദിക്കട്ടെ, എന്നെയും മക്കളെയും പോറ്റുവാൻ എന്തുമാത്രം പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു, അതുപോലും അള്ളാഹു സദഖയായി നിങ്ങൾക്ക് രേഖപ്പെടുത്തും. കുടുംബത്തിൽ ചെലവ് ചെയ്താൽ അത് ധർമ്മമാണ്, അത് സദഖയാണ്, പ്രതിഫലാർഹമായ മഅറൂഫാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങൾ മക്കൾക്ക് കൊടുക്കുന്നത് സദഖയാണ്, മക്കൾക്ക് കൊടുക്കുന്ന ആഹാരം സദഖയാണ്, ഭാര്യയ്ക്ക് കൊടുക്കുന്ന ആഹാരം സദഖയാണ്. നിങ്ങൾ ഭാര്യയുടെ വായിൽ പ്രേമപൂർവം ഭക്ഷണത്തിന്റെ ഒരു ഉരുള വെച്ച് കൊടുത്താൽ അതുപോലും അള്ളാഹു പ്രതിഫലം നൽകുന്ന സൽക്കർമ്മമാണ് എന്നാണ് തിരുമേനി പഠിപ്പിക്കുന്നത്. നോക്കൂ, നാം ഇസ്ലാം എന്തൊരു മഹത്തായ മൂല്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നാം വ്യാപരിക്കുന്ന എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ പ്രതിഫലം കരസ്ഥമാക്കാം. കേവലം നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും സക്കാത്തിന്റെയും ഹജ്ജിന്റെയും കർമ്മം മാത്രമല്ല, നബി തിരുമേനി എത്രത്തോളം പഠിപ്പിച്ചു, നിങ്ങളുടെ പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതുപോലും സദഖയാണ്. അവസാനമായി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മൻ സനഅ ഇലൈഹി മഅറൂഫ ഫഖാല ലിഫാഇലിഹി ജസാകല്ലാഹു ഖൈറൻ ഫഖദ് അബ്ലഗ ഫിസ്സനാ, നിങ്ങൾക്കാരെങ്കിലും ഒരു ഉപകാരം ചെയ്തു, നിങ്ങൾക്കാരെങ്കിലും ഒരു സേവനം ചെയ്തു, നിങ്ങൾ അതിന് ജസാകല്ലാഹു ഖൈറ, നമുക്കെല്ലാവർക്കും പറയാൻ കഴിയുമല്ലോ ആ വാക്ക്, ജസാകല്ലാഹു ഖൈറ, അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ നല്ല രൂപത്തിൽ. ജസാകല്ലാഹു ഖൈറ, അള്ളാഹു താങ്കൾക്ക് നല്ല രൂപത്തിൽ പ്രതിഫലം നൽകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതാകുന്നു വാസ്തവത്തിൽ ഏറ്റവും നല്ല വിലയിരുത്തലും ഏറ്റവും നല്ല പ്രശംസയും ഏറ്റവും നല്ല നന്ദി പ്രകടനവും എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഇസ്ലാമിന്റെ എല്ലാ രംഗത്തും നാം മാതൃകകളാവണം. അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും ഈ രൂപത്തിൽ, വിശദമായ രൂപത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സേവനങ്ങൾ ഒന്നും വെറുതെയല്ല,
നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒന്നും വെറുതെയല്ല, ഇവയെല്ലാം നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സന്നിധിയിൽ ചെല്ലും എന്ന് പറഞ്ഞാൽ, ലളിതമായി സാധുക്കളെ ചെറിയ ചെറിയ തുക കൊണ്ട് നിങ്ങൾ സഹായിച്ചാൽ പോലും അതുപോലും അള്ളാഹു എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കൊടുക്കുന്ന ചെറിയ ചെറിയ നാണയത്തുട്ടുകൾ, നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ സംഭാവനകൾ, അതുപോലും നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ആട്ടിൻ കുട്ടിയെ പോറ്റി വളർത്തി വലുതാക്കുന്ന രൂപത്തിൽ, ദാനധർമ്മങ്ങളെല്ലാം പോറ്റി വളർത്തി വലുതാക്കി പരലോകത്ത് നിങ്ങൾക്ക് പ്രതിഫലാർഹമായ സൽക്കരമാക്കി അള്ളാഹു മാറ്റിയെടുക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമുക്കെല്ലാവർക്കും ഈ രംഗത്ത് മുന്നേറാം. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിൽ മുഴുകുന്നതോടൊപ്പം ജീവകാരുണ്യ മനുഷ്യ സേവന തുറകളിലെല്ലാം ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നേറാം. അള്ളാഹു തമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവും മനുഷ്യനും തമ്മിലെ ബന്ധത്തെ എന്ന പോലെ മനുഷ്യനും മനുഷ്യനും തമ്മിലെ ബന്ധവുമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കാനും പ്രയോഗവൽക്കരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.